നമസ്കാരം, പൊളി ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. കുറച്ച് ദിവസമായി കണ്ടിട്ട്. യാത്ര നല്ലതാ എപ്പോഴും. ഫ്രഷ് ആണല്ലേ, പിന്നെ മനസ്സ് ഫ്രഷ് ആവണം. പിന്നെ മാത്രമല്ല, ഈ മലീമസമായി രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്ന് മോചനം നേടുന്ന സ്ഥാനാർത്ഥികളൊക്കെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എവിടെ യാത്ര പോയി എന്നറിയാൻ വേണ്ടി ഞാനൊരു യാത്രയ്ക്ക് അവരെ പിന്തുടർന്നുള്ള യാത്ര. ഏറ്റവും പുതുതായിട്ട് വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ലോക കേരള സഭ, അത് June 13, 14, 15 തീയതികളിൽ വെച്ചിട്ട് ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച്, നമ്മുടെ സെക്രട്ടറി ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചൊന്നുമില്ലാണ്. നമുക്കറിയാം ഈ ലോക കേരള സഭ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി, അതിൻ്റെ 4th എഡിഷനാണിത്. ഇപ്പം ഇതിനിടയിൽ തന്നെ ഒരു 3 എഡിഷൻ ഈ മേഖലാ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. US, അതുപോലെ തന്നെ UK, പിന്നെ ദുബൈ, ഇത്രയും സ്ഥലങ്ങളിലാണ് നടത്തിയത്. സൗദിയിൽ നടത്താൻ വേണ്ടിയായിരുന്നു നേരത്തെ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയും പരിവാരങ്ങളൊക്കെ ചേർന്നുകൊണ്ട്, സെക്രട്ടറിമാരൊക്കെ ചേർന്നുകൊണ്ടുള്ള ഈ യാത്ര കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. കേന്ദ്ര സർക്കാർ പറഞ്ഞ് ഇപ്പം പോണ്ട, ഇപ്പോൾ കേരളസഭയൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ്. യഥാർത്ഥത്തിൽ ഈ കേരളസഭ കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളതായിട്ട് വിളിക്കുന്നുണ്ടറിയാവോ? എൻ്റെ അറിവിൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കേരളത്തിൽ അല്ല, ഇത് കേരളസഭ നടത്തണോ വേണ്ടതിനേക്കപ്പുറത്ത് എല്ലാ കാലത്തും കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ അതിദയനീയമാണെന്ന് ധനമന്ത്രി ഉൾപ്പെടെ എല്ലാ ധനമന്ത്രിമാരും ഭരിക്കുന്ന പാർട്ടിയും എല്ലാവരും പറയുന്നത് മുണ്ടുമുറുക്ക് മുണ്ടുമുറുക്ക് എന്നാണ്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ധൂർത്ത്. ഇതുകൊണ്ട് എന്തെല്ലാം ഔട്ട്കം ഉണ്ടായി എന്നല്ലെങ്കിൽ നമ്മൾ കേരളത്തോട് പറയണം, ഏത് തരത്തിലുള്ള ഔട്ട്കമാണ് നമ്മൾ കണ്ടത്. ഇത് ഇപ്പം ഇത് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഈ നവംബറിലായിരുന്നല്ലോ തിരുവനന്തപുരത്ത് കേരളീയം. കേരളീയം കേ വെച്ചാണല്ലോ എല്ലാ പരിപാടിയും. അങ്ങനെ ഈ കേരളീയം നടക്കുന്ന സമയത്ത് കേരള ഒരുപാട് വലിയ ഫങ്ഷനായിരുന്നു. ഇപ്പം മോഹൻലാൽ വരുന്നു, ശോഭന വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഫങ്ഷൻ, ഒരുപാട് ആളുകളെ വിളിച്ചുകൊണ്ട് സ്റ്റേയിലിരുത്തി വലിയ പരിപാടികളായിരുന്നു. കുറേ ദിവസങ്ങളോളം നീണ്ടു വന്ന പരിപാടികൾ, രാത്രികളിൽ തിരുവനന്തപുരത്തെ ശരിക്കും ആനന്ദത്തിൽ ആറാടിച്ച സംഭവമായിരുന്നു. പിന്നെ തിരുവനന്തപുരത്ത് മാത്രമാണല്ലോ കേരളം ഉള്ളത്, അത് എത്രയേ ഉള്ളൂ. കേരളത്തിൽ ഭരിക്കുന്നവരിയിരിക്കുന്ന സ്ഥലം കേരളീയം. അപ്പം ഈ കേരളീയത്തിലോടുകൂടി എന്ത് സംഭവിക്കും എന്നായിരുന്നു ഇവർ ലക്ഷ്യമിട്ടത് എന്ന് പറഞ്ഞാൽ, കേരളത്തിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ കേരളത്തിന്റെ ഭാഗമായിട്ട് 101 സിനിമകൾ കാണിച്ചിരുന്നു. ഒഴുകിയെത്തിയായിരുന്നു വർക്കലയിൽ, പാലം തകർന്നപ്പോൾ കുറച്ച് ആൾക്കാർ ഒഴുകി. ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന, പ്രത്യേകിച്ചിട്ടും വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പരിപാടിയും അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം യഥാർത്ഥത്തിൽ ഈ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ദൂർത്തുകൾ നമ്മൾ നിരന്തരമായി, അത് കഴിഞ്ഞപ്പോഴാണ് മന്ത്രിമാരും പരിവാരങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഒരു കേരള യാത്ര, നവ കേരള യാത്രയാണ്. വെറും കേരള യാത്രയാണ് നമുക്ക് സഹിക്കായിരുന്നു, ഇത് നവ കേരള യാത്ര, നവസൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ട രക്ഷാപ്രവർത്തനവും നവകേരള യാത്ര ചെയ്ത് കേരളത്തിൽ ഇപ്പൊ മാലിന്യം സംസ്കരിച്ച് ഇപ്പൊ മാലിന്യം ഇല്ലാത്ത റോഡോ തോടോ ഇല്ലാത്ത അവസ്ഥയായി. അതെ. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരത്തിലുള്ള ചില പേരുകൾ കൊടുത്തോണ്ടുള്ള യാത്ര, ഇതിൽ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പൈസയാണ് ഇതിൽ ദൂർത്തടിക്കപ്പെടുന്നതെന്നുള്ളതാണ്. അതിനിടയിലാണ് നമ്മൾ ഈ വീണ്ടും ഇത് ഈ ഒരു വാർത്ത വരുന്നത്, നമ്മുടെ ലോകസഭ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ കേരള യാത്ര തന്നെ ഒരു വലിയ ദൂർത്തായിരുന്നു. അതെ, വലിയ ദൂർത്തായിരുന്നു. പക്ഷെ ഇതിലൊക്കെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇത്രയും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയായ, അല്ലെ മുന്നണിയായ ഭരണകക്ഷിയിൽ ആണല്ലോ ഇത് നിയന്ത്രിക്കേണ്ടത്. ഈ ഭരണകക്ഷിയാണ് ഇത്തരത്തിലുള്ള വലിയ ധൂർത്തിന് നേതൃത്വം കൊടുക്കുന്നതും ഒക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു 3 വർഷത്തെ ഒരു 1ാം പിണറായി സർക്കാർ വിടാം, നമുക്ക് 2ാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായി ഇത്ര കുറെ അഴിമതി ആരോപണങ്ങളുണ്ട്, കുറെ ധൂർത്ത ആരോപണങ്ങളൊക്കെ ഉണ്ട്. അതിന് പുറകെ ആണ് ഇപ്പം കഴിഞ്ഞ മാസമൊക്കെ മാർച്ച് മാസത്തിൽ കടെടുക്കാൻ വേണ്ടിയിട്ട് തീവ്ര ശ്രമം നടക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയും കോടതിയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഈ തറവാട്ട് മുതൽ വിറ്റ് പൂരം നടത്തുന്ന മുടിയനാം കാരണം അവർ നമ്മളുണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ കവിതയായിട്ടാണ്. യഥാർത്ഥത്തിൽ ഇത് സത്യത്തിൽ ഇതിപ്പോ നടക്കല് മാന്തുക. അതെ അതെ അതെ, നടക്കല് മാന്തുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതെ അതെ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇത് മനസ്സിലാക്കാതെ പോകുന്ന, അല്ലെങ്കിൽ അതൊന്നും ഒരു അത്തരം വിമർശനങ്ങളൊക്കെ വന്നോട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകുന്നുള്ളത് ഒരു ഭരണാധികാരിക്കും ചേർന്ന രീതിയല്ല. അത്
ഒരു ലീഡർഷിപ്പിനും പറ്റിയ കാര്യങ്ങളല്ലാതെ. പ്രത്യേകിച്ച് ഓരോ ദിവസവും വലിയ വലിയ പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ വേനലിൻ്റെതായിട്ടാണെങ്കിലും മഴക്കാലത്ത് മഴയുടെയാണ്, അതനുസരിച്ച് കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം ഏലക്കാടുകളെല്ലാം ആ കിഴക്കൻ മേഖലകളിൽ മുഴുവൻ വേനലിൽ കരിഞ്ഞ് ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. അത് ഒന്നും പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏലക്കായ്ക്ക് പൈസ ഉണ്ട്, പക്ഷേ ഉൽപ്പന്നമില്ല. ഉൽപ്പന്നം മുഴുവൻ ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഗ്രേവ് ആയിട്ടുള്ള കേരളത്തിന്റെ പ്രതിസന്ധികൾ നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കർഷകനെ ആര് സഹായിക്കുമെന്ന് കൈനീട്ടി നിൽക്കുമ്പോഴാണ് ഒരു കാരണവും ഇല്ലാതെ കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മഹാസഭകൾ സംഘടിപ്പിച്ച് ഇങ്ങനെ ഈ പൈസ ഇങ്ങനെ ദുർവ്യം ചെയ്യാനുള്ളൂ, ഒരു കാര്യമില്ലാതെ. ഇതിലിപ്പം കഴിഞ്ഞ പ്രാവശ്യം വലിയ ആരോപണം ഉണ്ടായി. ഈ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ പറഞ്ഞു, വിദേശത്തൊക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ആളുകൾ സർക്കാരിന്റെ ചെലവിൽ വന്നിവിടെ കഴിഞ്ഞു എന്നൊക്കെയല്ല. അതിന് അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒരുപാട് സംഭാവനകളുണ്ട് കേരളത്തിനെ ഡെവലപ്പ് ചെയ്യുന്നതിൽ. അതിന് നമ്മൾ രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചതിനാണോ ഇത്രയൊക്കെ പറയേണ്ടത്? അത് എല്ലാ പാർട്ടിക്കാരും ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന്, ഇതിന് ആ രീതിയിൽ അധിക്ഷേപിക്കേണ്ടതില്ല എന്നൊക്കെയായിരുന്നു. അപ്പോൾ മാത്രമല്ല, അപ്പോൾ സർക്കാർ പറഞ്ഞെന്താണ്, അവരുടെ ചെലവിലാണ് അവർ വരുന്നതെന്നല്ല, ശരിയാണ്. പക്ഷേ അവർ 3 ദിവസം താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ഇതിനെ നടത്തിപ്പുണ്ടല്ലോ, ഈ കേരളസഭ നടത്തിപ്പിന് തന്നെ ഉണ്ടാകുന്ന ചെലവുണ്ട്, ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. പിന്നെ മാത്രമല്ല, ഇന്നേ വരെ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ലോക കേരള സഭ തുടങ്ങിയിട്ട് ഇതാ 4th എഡിഷനിലേക്ക് വരുന്നു. മറ്റു പല സ്ഥലങ്ങളിൽ ഇപ്പം നമുക്കറിയാം, അമേരിക്കയിൽ ഈ ഒരു വർഷം മുന്നേ നടത്തിയ മുഖ്യമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കാം, അതെ, മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാന്നൊക്കെ പറഞ്ഞിട്ട് ഷോ ആണ്. ഈ പിന്നെ ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന കുറെ പ്രമേയങ്ങളുണ്ട്, കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതെന്തെങ്കിലും നടപ്പിലായോ? പ്രവാസികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പരിപാടി? അല്ല, പ്രവാസികളുമായിട്ട് ഒരു ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ നേതാക്കന്മാർക്കോ ഉണ്ടാക്കാൻ? ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെ വെറും വികസന വിരുദ്ധരായിട്ടൊക്കെ മുദ്ര കുത്തി അങ്ങ് ഒഴിവാക്കുകയാണ്. സത്യം അതല്ലല്ലോ. ഞാൻ പറയണത് ലോക കേരള സഭയാണോ, നമ്മുടെ കേരളത്തിലെ കർഷകരുടെ ഒരു സഭയാണോ, ആദിവാസികളുടെ ഒരു സഭയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഓരോ മേഖലകളിലും കഷ്ടപ്പെടുന്നവരുടെ സഭ, അവരുടെ സംഘാടകർ, അവരുടെ അവരുടെ നേതാക്കളെയൊക്കെ വിളിച്ചിട്ട് എന്താണ് യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ സർക്കാർ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ അതിദരിദ്രര് തീരാൻ ഇനി 1 വർഷം 2 വർഷം കൂടി എടുക്കുമെന്നാണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇരിക്കുമ്പോൾ ഇത്തരം ലോക കേരള സഭയല്ല, കർഷക സഭ സംഘടിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ആദിവാസി സഭ സംഘടിപ്പിക്കട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മേഖലകളുണ്ടല്ലോ, അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംസാരിക്കട്ടെ, ഇങ്ങനെ കേരളത്തിലെ ഏത് തരത്തിലുള്ള ആളുകളുടെ സഭ സംഘടിപ്പിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു ഭരണാധികാരിയും തയ്യാറാകുന്നില്ല. ഇതിൽ പുള്ളിച്ചിട്ട് എനിക്കിപ്പം ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പ്രവാസികളുടെ പണം വരുന്നതിനെ പ്രവാസി സമ്മേളനങ്ങൾ നടത്തുന്നു. മാത്രല്ല, ഞാൻ പറയുന്ന പ്രവാസികൾ ഉന്നയിച്ച വിവിധങ്ങളായ വിഷയങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ, സർക്കാരിന്റെ മുന്നിലുണ്ട്. ഇപ്പം പ്രവാസി ഇത് ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് പാസാക്കിയെടുക്കുന്ന പല പ്രമേയങ്ങൾക്കും നിയമപരമായി യാതൊരു തരത്തിലുള്ള സാധ്യതയില്ല. അതെന്ത് വേണം, പിന്നീട് നിയമസഭയിൽ വെച്ച് അത് പാസാക്കി നിയമമായാൽ മാത്രമേ അത് എന്തെങ്കിലും ഗുണമുണ്ടാവുള്ളൂ. ഏത് സമ്മേളനത്തിലാണ് ഇവരിത് അവതരിപ്പിച്ചത്? ഒരു സമ്മേളനത്തിൽ ഇവർ അവതരിപ്പിച്ചില്ല. വിവിധങ്ങളായ ആവശ്യങ്ങൾ ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. പ്രവാസികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതാണ് വിഷയം. ഇവരിന്ന് ചർച്ച ചെയ്യുന്നു. ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളെല്ലാം ഇരുന്ന് ചർച്ച ചെയ്ത് മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ സ്പീക്കറുടെയൊക്കെ സാന്നിധ്യത്തിൽ. അതിപ്പോ ഈ രാജു പറഞ്ഞ പോലെ അത്തരം സമ്മേളനങ്ങളൊക്കെ നടക്കട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ കടലോര തീരദേശവാസികളുടെ ജീവൽ പ്രശ്നങ്ങൾ നമ്മളൊക്കെ ജനിച്ചപ്പോൾ മുതൽ കേൾക്കുന്നതാണ്. ഇന്നും അതിനൊരു പരിഹാരമില്ല. ഇനി റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള മറ്റ് നാണ്യവിളകളുടെ കർഷകരുടെ പ്രശ്നങ്ങൾ, കാപ്പി കർഷകർ, വയനാട്ടിലേക്ക് കാപ്പി കർഷകരൊക്കെ അങ്ങേയറ്റത്തെ നിങ്ങൾ കുറച്ചുകൂടെ അതറിയായിരിക്കും. അതൊന്നും ഇവിടെ അഡ്രസ് ചെയ്യപ്പെടാതെ ഇങ്ങനെ ഒരു ആഘോഷം നടത്തുക. പ്രവാസികളുടെ വിഷയങ്ങൾ കേൾക്കണം, മറ്റ് ആളുകളുടെ മറ്റ് രാജ്യങ്ങളിലെ എല്ലാവരുടെയും വിഷയങ്ങളല്ല, അതിനൊന്നും നമ്മൾ കേൾക്കണം എന്നല്ല, വെറുതെ കേട്ടിട്ട് അല്ല, അതിന് നല്ല പൈസ ചെലവഴിച്ച് അവർക്കും പൈസ ചെലവുണ്ട്, അവരും പൈസ ചെലവഴിച്ചിട്ടാണ് ഈ കേരള സഭയിൽ നോക്കണം. രാഷ്ട്രീയ ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാം ഇപ്പോഴും ഹോബി ആയിട്ട് മാറിയിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ എല്ലാ പ്രസംഗങ്ങളിലും നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകണു, നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകണമെന്ന് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. ഈ പ്രസംഗത്തിന് അതിനെന്താണ് ഒരു പരിഹാരം? ആ പരിഹാരങ്ങൾ പലത് പ്രഖ്യാപിച്ചു പല ബജറ്റിലും, അത്തരം പല പദ്ധതി അതൊക്കെ നടപ്പാക്കിയോ? അതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു? ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കു എന്ന് പറഞ്ഞാൽ അതാ പറഞ്ഞത്, ഇതെല്ലാം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്, ഇതൊന്നും അന്വേഷിക്കാൻ. അത്തരമാണ് സമ്മേളനങ്ങളാണ് കേരളത്തിന്റെ ഇഷ്യൂസിലാണ്,
അതിന് വിദേശ പ്രതിനിധികൾ ഉണ്ടായിക്കോട്ടെ, അതിനെന്താ, അവർക്ക് അവരുടെ ഐഡിയകൾ പറയാം. പിന്നെ അവർ ഒരുപാട് ഐഡിയ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സമ്മേളനങ്ങളിൽ, ഈ മൂന്ന് സമ്മേളനങ്ങളിലോ അതുപോലെ തന്നെ മൂന്ന് സ്ഥലങ്ങളിൽ നടന്ന മേഖലാ സമ്മേളനങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരം വിവിധങ്ങളായ വിഷയങ്ങൾ സംസാരിക്കുകയും ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങൾ പാസ്സാക്കി ഇവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാ അത് ഞാൻ പറഞ്ഞ ഇതന്നിട്ട് ഒരു ആഘോഷമായിട്ട് ഇതൊരു ചടങ്ങാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ് സർക്കാരായാലും. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഈ സാധാരണ കുടുംബ സംഭവങ്ങൾ നടത്താറുണ്ട്, എല്ലാ വർഷവും കുടുംബ സംഗമം നടത്താറുണ്ട്, അത് നോട്ടീസ് അടിച്ച് നേരത്തെ തന്നെ കൊടുത്തിട്ട്. ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഗമം മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. രണ്ടാമത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ കേരള സഭയൊക്കെ നടത്തിയിട്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ചില ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ നമുക്ക് അറിയാത്ത ആളുകളെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും അവരെ എല്ലാ സമ്മേളനങ്ങളിലൊക്കെ വരികയും അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള ഗുണം പല രീതിയിലുള്ള ഗുണങ്ങൾ, ആ ഗുണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, അത് ഉപയോഗിക്കട്ടെ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഓരോ വിഭാഗം ജനങ്ങളുടെയും ഒരു സഭയാണ് നടക്കേണ്ടത്. അതെ അതെ, അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ അത് അപ്പപ്പോൾ നടത്തി സമയബന്ധിതമായി നടപ്പാക്കിയാൽ ഇന്ന് നമ്മൾ ഈ പറയുന്ന പട്ടിണിയുടെ പ്രശ്നങ്ങൾ, ദാരിദ്ര്യത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ വലിയൊരു, ഇനി ആശുപത്രി, ആരോഗ്യ മേഖല, ഈ കൊട്ടിഘോഷിക്കപ്പെടുന്ന ആരോഗ്യ മേഖലയിൽ നിന്ന് നമ്മുടെ ആളുകളെല്ലാം പുറത്തുപോയി ചികിത്സിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഒരു വിഷയം വന്നാൽ, ഒരു വലിയ കലാമിറ്റി ഉണ്ടായാൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് തന്നെ രോഗികളെ പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഒരു അന്വേഷണമൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നിയിട്ട് ഇപ്പൊ ഈ കോവിഡ് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്നായാലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് എയ്ഡുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് യന്ത്ര സംവിധാനങ്ങൾ കയറ്റി അയച്ചിട്ട് കേരളത്തിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെഡിസിൻസ് കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ. ഇപ്പൊ നമുക്ക് വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് അതുപോലെ ഭയങ്കരമായ സഹായങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഒഴുകി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നിർധനരായ ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള അതിലൊക്കെ വിദേശ ഇത്തരത്തിൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായി ഒന്നുകൂടി ഏകോപിപ്പിക്കുകയും അത് കുറച്ചും കൂടി കുറ്റമറ്റ രീതിയിലേക്ക് നടപ്പിലാക്കുകയൊക്കെ ചെയ്ത് ഇവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും വേണ്ട രാജ്യം, നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിച്ചാൽ, അത്തരത്തിലുള്ള ചില പദ്ധതികൾ കൂടി, ഒരുപാട് ഗംഭീരമായ ഒരുപാട് ഡോക്ടർമാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ, ഈ അമേരിക്കയിലായാലും ശരി, യൂറോപ്യൻ രാജ്യങ്ങളിലായാലും, ലണ്ടനിലായാലും ഒക്കെ എന്ന് പറയുന്നത്, ഇംഗ്ലണ്ടിലായാലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, ദുബായിലായാലും യുഎഇയിലൊക്കെ ഒരുപാട് ഒരു പ്രഗത്ഭരായ ഡോക്ടർമാർ ഈ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ സേവനങ്ങളും കൂടി നമ്മളുടെ കേരളത്തിലെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് കൂടി ഈ പദ്ധതികൾ നടപ്പിലാക്കണം. അല്ലാതെ വെറുതെ ചായ കുടിച്ച് പിരിഞ്ഞു, നമ്മൾ കുറെ മൂന്ന് ദിവസം അവിടെ കൂടി ഗംഭീരമായി ചായയൊക്കെ കുടിച്ച് ഗംഭീരമായിരുന്നു സമ്മേളനം, ഗംഭീരമായിരുന്നു, ഗംഭീര പ്രസംഗമായിരുന്നു, നമ്മളിപ്പോൾ ഇത്ര പ്രമേയം പാസ്സാക്കിയിട്ട് എന്നൊക്കെ പറയുന്നതിന് പകരം ഇത്ര പൈസ ചെലവഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര പൈസ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളേറെ ഗുണം കിട്ടുന്ന രീതിയിലുള്ള ചില പദ്ധതികൾ കൂടി ഇതുകൊണ്ട് നടപ്പിലാക്കിയെടുക്കാൻ പറ്റും. സമയബന്ധിതമായ നടപ്പിലാക്കണം, എന്നാലേ ഇത് ഇത്തരത്തിൽ ഏത് സഭയാണെങ്കിലും കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ എന്തായാലും ഈ ഭരണാധികാരികൾ കാലത്തോട് മാപ്പ് പറയേണ്ടി വരും എന്നുള്ളതായിട്ട് യാതൊരു സംശയമില്ല.